ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ബിജു ചന്ദ്രൻ, ഗോൾഡ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് ലഭിക്കുന്ന എഗ് ബുർജി എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുക എന്നതിനെ കുറിച്ചാണ്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഒരു 5 സവാളയാണ്, ചെറിയ സവാളയാണ്, അതുകൊണ്ടാണ് അഞ്ചെണ്ണം. വില ഇതാണെങ്കിൽ നമുക്കൊരു 3 എണ്ണം മതി. ഒരു തക്കാളി, ഒരു 6 പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന സവാള വളരെ ചെറുതായി അരിഞ്ഞു കൊടുക്കാം. നമ്മൾ 5 എഗ് കൊണ്ടുള്ള ബുർജിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം ഒരു 8 പേർക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേമാതിരി പച്ചമുളകും തക്കാളിയും ചെറുതായി അരിഞ്ഞെടുക്കാം. എല്ലാം കട്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള വാടി കിട്ടുകയും ചെയ്യും. നന്നായി വഴറ്റിയ സവാളയിലോട്ട് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കാം. എഗ് ബുർജി തയ്യാറാക്കാൻ ആവശ്യമായ മസാല പൊടികളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, പെപ്പർ പൗഡർ, ഉപ്പ് എന്നിവയാണ്. ഇതിലോട്ട് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അഞ്ച് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് ഒന്ന് ഇളക്കിയെടുക്കുന്നത്. നമ്മൾ ആൾറെഡി മസാലയിൽ ഉപ്പ് ആഡ് ചെയ്തതുകൊണ്ട് ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ ബീറ്റ് ചെയ്ത മുട്ട മസാലയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോഴും ഇത് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റി ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.